സ്വാദ. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ഐറ്റമാണ്, അതായത് പെപ്പർ ചിക്കൻ. അത് അടിപൊളിയാണ്. നമ്മൾ പല പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുന്ന സൂപ്പറാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് നമ്മളൊരു കടായിയാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. നമുക്ക് വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണേലും എടുക്കാം. ഞാനിപ്പം വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. 4 ഗ്രാമ്പു, 3 ഏലക്ക, 2 ചെറിയ പീസ് കറുവപ്പട്ട. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇത് ചൂടായി കഴിഞ്ഞാൽ ഇത് ചെറിയ ഉള്ളിയാണ്. ഇത് ഞാനൊരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി വലിയ ഉള്ളി എടുക്കാം. ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് സ്വല്പം ഉപ്പും കൂടെ ചേർക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. നമ്മുടെ ഉള്ളി ഒരുവിധം വഴന്നിട്ടുണ്ട്. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആകണ്ട, ഇതുപോലെ ആയാൽ മതിയെ. നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്. ഇതൊന്നും നല്ലപോലെ ഈ കൂട്ടത്തിലിട്ടൊന്ന് നല്ല മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ചേർക്കേണ്ടത്. നമ്മുടെ ചിക്കൻ നല്ല വൃത്തിയായിട്ടെല്ലാം കഴുകി വെച്ചിരിക്കുകയാണ്. ഇത് 1/2 കിലോ ചിക്കനാണ്. ഇനി നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്തായിട്ട് ചേർക്കേണ്ടത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. ഇത് 2 ടേബിൾ സ്പൂണാണ്. പെരുംജീരകം പൊടിച്ചതാണ് 1 ടീസ്പൂണ്. ചെറിയ ജീരകം, നല്ല ജീരകം പൊടിച്ചത്, ഇത് 1 ടീസ്പൂണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ചിക്കനുമായിട്ട് ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കണം. ഉപ്പ് ചേർത്തതാണ്, എന്നാലും പോരെന്നുണ്ടെങ്കിൽ സ്വല്പം ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്.
മസാലയെല്ലാം ചിക്കനെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചിക്കൻ വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചത് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. മുഴുവൻ ഒഴിച്ചില്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാം. കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കുന്ന കറിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന, ചാറ് വേണ്ടല്ലോ. ഇതൊരു 10 മിനിറ്റ് തരാം, ഇരുന്ന് വേകട്ടെ. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമുക്ക് ഇനി വേവിക്കേണ്ടത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം. നമ്മുടെ അടിപൊളി പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കണ്ടോ. എണ്ണയൊക്കെ അതായത് എണ്ണ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ റെഡി ചെയ്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടോ. ഇനി ഈ ഗ്രേവിയോട് കൂടി കൂട്ടാനാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ നമുക്ക് കഴിക്കാം. അല്ലെ കുറച്ചുകൂടി ഡ്രൈ ആകണമെങ്കിൽ ഇച്ചിരി ഇച്ചിരി നേരം കൊണ്ട് നമ്മളൊന്ന് വെച്ചാൽ മതി. ഞാൻ 10 മിനിറ്റ് ഒന്ന് 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പോരായിരുന്നു കേട്ടോ. ഞാൻ 10 മിനിറ്റ് നോക്കിയപ്പം ആയിട്ടില്ലായിരുന്നു, വെന്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാനൊരു 7 മിനിറ്റും കൂടെ വെച്ചു. നമ്മൾ കുക്കറിനകത്താണെങ്കിൽ നമുക്ക് ഇത്ര സമയം വേണ്ട. ഇനി നമുക്കൊരു സ്വല്പം മല്ലിയിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കാം. അടിപൊളിയാണേ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ കാണുന്ന പോലെ തന്നെയാണ് ടേസ്റ്റും. നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി. അടിപൊളി പെപ്പർ ചിക്കൻ റെഡിയാണ് കേട്ടോ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, ഉണ്ടാക്കാതിരിക്കരുത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനേക്കാളും സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റും. അധികം സമയമൊന്നും വേണ്ട, അധികം ഇൻഗ്രീഡിയൻസും ഇല്ല, അടിപൊളിയാണ്, ടേസ്റ്റുമാണ്. എല്ലാവരും ഉണ്ടാക്കി കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരു അടിപൊളി വീഡിയോ ആയി കാണുന്നത്.